പെറ്റമ്മയെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി മർദ്ദിക്കുന്ന മകൻ. അതിനുശേഷം നിലത്ത് വലിച്ചിട്ട് തന്നെ പ്രസവിച്ച അടിവയറ്റിൽ ആഞ്ഞാഞ്ഞു തുഴിക്കുന്ന മകൻ. ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ കേരളത്തിൻ്റെ സംസ്കാരമോർത്ത് ചിന്തിക്കുന്നവർ തലകുനിച്ചു പോകുന്നു. തിരുവനന്തപുരം വർക്കല അയിരൂരാണ് ഈ സംഭവം നടന്നത്. മദ്യത്തിനും കഞ്ചാവിനും അടിമയായ റസാഖ് എന്ന മകനാണ് അമ്മ ഷാഹിദയെ ക്രൂരമായി മർദ്ദിച്ചത്. മകൻ അമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സഹോദരി പകർത്തുകയും മകൾ പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയുമായിരുന്നു. കഴിഞ്ഞ December 10 നടന്ന സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി മകനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങി. മകൻ റസാഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റസാഖിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മകനെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നത് അമ്മ ഷാഹിദയാണ്. ഷാഹിദ പറഞ്ഞു, അവൻ പാവമാണ്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെയും ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അവൻ മദ്യപിക്കും, മദ്യപിച്ച ശേഷം സംഭവിച്ച തെറ്റാണ്, അതുകൊണ്ട് എൻ്റെ മകന് മാപ്പ് കൊടുക്കണം, പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി നടക്കേണ്ടവനല്ല എൻ്റെ മകൻ, അവന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ പോരാടും, അതുകൊണ്ട് തന്നെ ഞാനവന് മാപ്പ് നൽകിയിരിക്കുന്നു, നിങ്ങളും അവന് മാപ്പ് കൊടുക്കണം. ഇതാണ് ഷാഹിദ, അമ്മ മനസ്സിൻ്റെ വിശുദ്ധമായ ഉദാഹരണം, അമ്മ മനസ്സിൻ്റെ കാരുണ്യത്തിൻ്റെ ഉദാഹരണം, അമ്മ മനസ്സിൻ്റെ നീറ്റലിൻ്റെ ഉദാഹരണം. മകൻ എന്ത് ചെയ്താലും അമ്മ ക്ഷമിക്കും. പെറ്റമ്മ അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് കാണിച്ചാലും എന്ത് കുസൃതി കാട്ടിയാലും ക്ഷമിക്കുന്ന അമ്മ, ആ അമ്മയുടെ മകുടോദാഹരണമായി ഷാഹിദ മാറിയിരിക്കുന്നു. ഷാഹിദ പറയുന്ന സംഭവം ഇങ്ങനെയാണ്. ചെറുന്നൂരിലെ ഭാര്യ വീട്ടിലായിരുന്ന റസാഖ് സംഭവ ദിവസം തൻ്റെ വീട്ടിലായ അയിരൂരിൽ എത്തി. അപ്പോൾ തൻ്റെ മകളും അവിടെ ഉണ്ടായിരുന്നു. റസാഖും മകളും തമ്മിൽ തർക്കമായി. ഇരുവരും തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിൽ എത്തുന്ന അവസ്ഥ വന്നപ്പോൾ താൻ ഇടപെട്ടു. പെട്ടെന്ന് റസാഖ് ക്ഷുഭിതനാവുകയും ദേഷ്യമെല്ലാം തൻ്റെ മേൽ തീർക്കുകയുമായിരുന്നു. ഇത് മകൾ വീഡിയോയിൽ പകർത്തി. ഇക്കാര്യം താൻ അറിഞ്ഞിരുന്നില്ല. വീഡിയോയിൽ പകർത്തിയ മകൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തു. ബന്ധുക്കളുടെ കയ്യിൽ നിന്നും ദൃശ്യങ്ങൾ പാഞ്ഞു പാഞ്ഞു പോയി. പിന്നീടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടു. ലോകമെമ്പാടും ഈ ദൃശ്യങ്ങൾ ഒരു വേദനയായി മാറി. അടിക്കരുതേ എന്ന് കരയുന്ന അമ്മയുടെ, അടിവയറ്റിൽ ആഞ്ഞു തുഴിക്കുന്ന മകൻ്റെ ദൃശ്യം, കൊല്ലരുതേ എന്ന് നിലവിളിക്കുന്ന അമ്മയുടെ വാപൊത്തിപ്പിടിച്ച് കരണത്തടിക്കുന്ന മകൻ്റെ ദൃശ്യം, ഈ ദൃശ്യം ചിന്തിക്കുന്നവരുടെ നെഞ്ചിൽ നോവായി മാറി, ചിന്തിക്കുന്നവരുടെ മനസ്സിൽ കനലായി മാറി. ഈ ദൃശ്യം പ്രചരിച്ചപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. തുടർന്നാണ് പോലീസുകാർ ചെറുന്നീരിലെ ഭാര്യ വീട്ടിൽ നിന്നും ബസ് കണ്ടക്ടറായി ജോലി നോക്കുന്ന റസാഖിനെ അറസ്റ്റ് ചെയ്തത്. റസാഖ് കുറ്റം പോലീസിനോട് സമ്മതിച്ചു. താൻ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമയാണെന്ന് റസാഖ് സമ്മതിച്ചു. പക്ഷേ ആ അമ്മ റസാഖിന് മാപ്പ് കൊടുത്തിരിക്കുന്നു. റസാഖിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനുള്ള എല്ലാ മാർഗങ്ങളും അമ്മ പയറ്റി. പക്ഷേ ആ മകന് മാപ്പ് കൊടുക്കാൻ പോലീസ് തയ്യാറായില്ല. വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചെലുത്തി റസാഖിനെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. അതുകൊണ്ട് തന്നെ റസാഖ് ജയിലിലാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും തന്നെ മർദ്ദിച്ച മകന് മാപ്പ് ചോദിച്ച അമ്മ മനസ്സ് കേരളത്തിൻ്റെ കയ്യടി നേടിയിരിക്കുന്നു. തന്നെ ആക്രമിച്ച മകന് മാപ്പ് കൊടുത്ത അമ്മ മനസ്സ് കേരളത്തിൻ്റെ വികാരമായിരിക്കുന്നു.